أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر، إن شانئك هو الأبتر. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرمين، طه الرسول الذي قد خص بالكرمين. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാതുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി നബറുല്ലാഹു മർഖദഹു മഹാനവറുകളുടെ അനുസ്മരണ പരിപാടിയായി നടത്തുന്ന ഈ ഉറൂസിൽ നിങ്ങളെല്ലാം അല്പദിവസങ്ങളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും ധാരാളമായി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ സംബന്ധിച്ച് കേട്ടവരും മനസ്സിലാക്കിയവരും ആണ്. അതുകൊണ്ട് തങ്ങളവറുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടുന്ന ഒരാവശ്യം ഇപ്പോൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുകൾക്ക് ഖബറിൽ വലിയ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവിടെ മഹാനവറുകൾ സ്ഥാപിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, സർവവിഭാഗം ജനങ്ങൾക്കും വേണ്ടി ഇവിടെ സ്ഥാപിച്ച് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള, ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ മദ്ഹർ എന്ന മഹത്തായ സ്ഥാപനം മഹാനവറുകളുടെയും അതിന് ഇന്നേ വരെ പ്രവർത്തിച്ചവരുടെയും പ്രവർത്തിക്കുന്നവരുടെയും സഹായിച്ചവരുടെയും നന്മയുടെ ത്രാസിൽ വലിയ തൂക്കം ലഭിക്കുന്ന അമലായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകും. നല്ലത് ചെയ്തവർ എന്നും അനുസ്മരിക്കപ്പെടണം.
അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ നല്ലത് ചെയ്യുന്ന ആളുകൾ ലോകത്ത് വീണ്ടും വീണ്ടും ഉണ്ടാവുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും നന്മകൾ വാരി വിതറുകയും നല്ലവരായ ജനങ്ങളെ വാർത്തെടുക്കുകയും ചെയ്ത അമ്പിയാക്കളെ സംബന്ധിച്ച് അടിക്കടി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അമ്പിയാ അമ്പിയാക്കളെ സംബന്ധിച്ച് തന്നെ പരാമർശിക്കുന്ന സൂറത്ത്. അമ്പിയാക്കളിൽ പ്രത്യേകം സൂറത്തു ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, സൂറത്ത് നൂഹ്, സൂറത്ത് മുഹമ്മദ്, സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂനുസ്, ഇങ്ങനെ ധാരാളം അമ്പിയാക്കളുടെ പേരിൽ പ്രത്യേകം പ്രത്യേകം സൂറത്തുകൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പലരുടെയും പേരിൽ പലവിധത്തിലും സൂറത്തുകൾ. കൂട്ടത്തിൽ സൂറത്ത് മറിയം, സൂറത്ത് ലുഖ്മാൻ, ഇങ്ങനെ പ്രത്യേകം പേരുകളിൽ സൂറത്തുകൾ. അതെല്ലാം ഈ ലോകത്ത് നന്മയുടെ വെളിച്ചം അന്ത്യനാൾ വരെ ലഭ്യമാവുകയും അത് വിതരണം ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യാൻ പ്രചോദനമായി അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കാൻ നൽകിയിട്ടുള്ളതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ഉദ്കുറു മഹാസിന മൗതാകും, നിങ്ങൾ മരിച്ചുപോയവരുടെ നന്മകൾ നിങ്ങൾ ഓർക്കുകയും പറയുകയും വേണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും ധാരാളം നന്മകളിലേക്ക് ജനങ്ങൾ വന്നു ചേരാനാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ കഴിഞ്ഞുപോയ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരുടെ, സയ്യിദന്മാരുടെ, ആലിമീങ്ങളുടെ, സാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ ബഹുമാനങ്ങൾ പണ്ഡിതന്മാർ പറയുമ്പോൾ അതെത്രയായി കേൾക്കുന്നു, അതിങ്ങനെ കേട്ടിട്ടെന്താണ് എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ പരിശുദ്ധ ഖുർആൻ കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക, ഓ നബിയെ, തങ്ങൾ ദീനീ പ്രവർത്തന രംഗത്ത് മുന്നേറുമ്പോൾ അവിടുത്തെ മനസ്സിന് കൂടുതൽ സ്ഥിരതയും കൂടുതൽ മനക്കരുത്തും ശക്തിയും പകരുന്നതാണ് കഴിഞ്ഞുപോയ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ അങ്ങേക്ക് നാം പറഞ്ഞു തരുന്നത് എന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, അതുപോലെ ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മർഹൂം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹു, അങ്ങനെ നൂറുൽ ഉലമ നവറല്ലാഹു മർക്കദഹു തുടങ്ങിയ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, മഹാന്മാർ, അവരുടെ എല്ലാം കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും അവർക്കും നമ്മുടെ മുൻഗാമികളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടുക്കീഴിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ലോകം മുഴുക്കിയെ അടക്കി ഭരിക്കുന്ന രാജാവായ അല്ലാഹ്, ആ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഒരു മൂമിനായ മനുഷ്യന്റെ ജീവിതം മുഴുക്കെ എപ്പോഴും നടക്കേണ്ടത്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ അല്ലാഹുവിനെ അറിയാനും അവന് ഇബാദത്ത് ചെയ്യാനും അവനെ അനുസരിച്ചിരിക്കാനും അവനെ ഓർമ്മിക്കാനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരായത്താണ് വമാ ഖലഖ്തുൽ ജിന്ന ഈ ഇബാദത്ത്, അതിനർഹൻ അല്ലാഹു മാത്രമാണ്. കാരണം ആർക്ക് എവിടുന്ന് എത്ര എപ്പോൾ എങ്ങനെ ലഭിച്ചാലും അതെല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. അല്ലാഹു മാത്രമാണ്
ആരാധനക്ക് അർഹൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധന നിർവഹിക്കണം. വലാ തുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിനോട് നിങ്ങൾ ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും ആരെയും പങ്കുചേർക്കരുത്. അല്ലാഹുവിന് തുല്യമായി ഒരു പോയിന്റിലും ഒരു വിഷയത്തിലും ആരുമില്ല, ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. ആ അല്ലാഹുവിനെ ആരാധിക്കാനാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തെല്ലാം അറിയേണ്ടതുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിച്ചാൽ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ വഅലിന്റെ സദസ്സുകൾ, ഇൽമിന്റെ സദസ്സുകൾ, അത് എത്ര സംഘടിപ്പിച്ചാൽ അത് മതിയാകുന്നതല്ല. ആ സദസ്സിന്റെ ബർക്കത്തുകൾ ഒരിക്കലും ചോർന്നു പോകുന്നതും അല്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ധാരാളം ഇബാദത്തുകൾ ഉണ്ട്. അതിൽ സമയം നിശ്ചയിക്കപ്പെട്ടതുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് അഞ്ചു നേരത്തെ നിസ്കാരം. ഇന്ന സ്വലാത കാനത്തു അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധമാണ് നിസ്കാരം. മനുഷ്യൻ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ച് ശീലിക്കുന്നവനും അത് ജീവിതത്തിൽ പകർത്തുന്നവനും ആകണം. അതിനുള്ള ഒരു നല്ല പരിശീലനവും കൂടിയാണ് നിസ്കാരം. സമയത്ത് തന്നെ അത് നിർവഹിച്ചിരിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. ആ നിസ്കാരം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. അതിന്റെ ഒന്നാമത്തെ ഫർള് എന്താണ്? നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് എല്ലാവർക്കും അറിയാം, നിയ്യത്താണ്. ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരം നിസ്കരിക്കുന്നു. ഫർളാണെങ്കിൽ ഫർളായ ഇന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഈ ഇബാദത്തിന്റെ ഒന്നാമത്തെ കാര്യം മനസ്സിന്റെ ഉദ്ദേശവും കരുത്തുമാണ്. ആ ഉദ്ദേശവും കരുത്തും ഇല്ലാതെ ഒരു മനുഷ്യൻ എത്ര നിന്നാലും, എത്ര കുനിഞ്ഞാലും, എത്ര സുജൂദിൽ കിടന്നാലും, എത്ര ഇരുന്നാലും, എത്ര ഖുർആൻ നീട്ടി ഓതിയാലും അത് നിസ്കാരാവൂല. നിയ്യത്താണ് ഒന്നാമത്തെ ഫർള്. അപ്പൊ നമ്മൾക്ക് ഏത് ഇബാദത്തുകളുടെയും അടിത്തറ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, മനുഷ്യന്റെ മനസ്സിന്റെ ഉദ്ദേശവും കരുത്തുമാണ്. നാം പൂർണമായും അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഏത് വിഷയത്തിലും കടക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോഴേ അത് ഇബാദത്താവുകയുള്ളൂ, പുണ്യകർമ്മമാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കർമ്മമാണ്. وَمَا أُمِرُوا إِلَّا لِيَعْبُدُوا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ. പൂർണമായി അല്ലാഹുവിന് കീഴ്പ്പെട്ടവൻ, അല്ലാഹുവിന് മനുഷ്യൻ സമർപ്പിക്കണം ഏത് കർമ്മങ്ങളും. ഇതെല്ലാം സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളുമാണ്. ഈ ഉറൂസ് പരിപാടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹപ്രകടനമാണ്, ആലിമീങ്ങളോടുള്ള സ്നേഹപ്രകടനമാണ്. അതേപോലെ ദീനിന്റെ ശിആറുകൾ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളാണ്. അതിന് നമ്മുടെ നിയ്യത്ത്, അല്ലാഹുവിന്റെ നോട്ടം നമ്മുടെ നിയ്യത്തിലേക്കാണ്. നമ്മുടെ നിയ്യത്ത് ഏത് വിഷയം ചെയ്യുമ്പോൾ നമ്മുടെ നിയ്യത്ത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആണ് നമ്മുടെ പ്രവർത്തനം എന്ന നിലക്ക് നമ്മൾ ഏത് വിഷയത്തിലും ഇറങ്ങണം. ഈ പ്രവർത്തനത്തിലും അതേ നിലക്ക് തന്നെയാകും.
അല്ലാഹു തആല നമ്മുടെ എല്ലാം നിയ്യത്തുകൾ നന്നാക്കി തരുമാറാകട്ടെ. നിസ്കാരത്തിലെ ഒന്നാമത്തെ ഫർദ് നിയ്യത. ആ നിയ്യത്ത് അനുബന്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട കർമ്മം ഏതാ? അത് അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ പുകഴ്ത്തി അല്ലാഹ് വലിയവനാണ് എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ, അത് നമ്മെ അറിയിക്കുന്നത് എന്താണ്? ഞാനൊരു വലിയവൻ അല്ല, ലോകത്ത് ആരും ഒന്നും വലിയതല്ല, വലിയവൻ ഒന്നേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ. അപ്പൊ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി റബ്ബിന് സമർപ്പിക്കുന്ന ഇബാദത്തിന്റെ തുടക്കം അല്ലാഹു അക്ബർ എന്ന് അല്ലാഹുവിനെ അവന്റെ മഹത്വത്തെ പുകഴ്ത്തി പറയുന്ന ദിക്ര. ദിക്ര എന്ന് പറയുന്നത് എല്ലാ സൽക്കർമ്മങ്ങളും ദിക്റാണെന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്കാറിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ വലിയ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാം. ദിക്ർ എന്ന് പറഞ്ഞാൽ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, അല്ലാഹു അക്ബർ ചൊല്ലൽ മാത്രമല്ല, സുബ്ഹാനല്ലാഹ് പറയൽ മാത്രമല്ല, അതൊക്കെ വലിയ പുണ്യമുള്ള ദിക്ർ തന്നെയാണ്. എന്നാൽ ദിക്ർ എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇൽമ് പറയുക എന്നത് ദിക്റാണ്, ഇൽമ് കേൾക്കല് ദിക്റാണ്, അംറും ബിൽ മഅറൂഫ് നല്ല കാര്യം കൽപ്പിക്കല് ദിക്റാണ്, ചീത്ത കാര്യങ്ങൾ വിരോധിക്കല് ദിക്റാണ്, ഖുർആനോദനും സലാത്തിയല്ലലും തസ്ബീഹിലും തഹ്ലീലിലും അങ്ങനെ തുടങ്ങിയിട്ട് ദിക്ർ എന്ന ഇനത്തിൽ എല്ലാ സൽക്കർമ്മങ്ങളും വരികയാണ്. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും എല്ലാം ദിക്റിന്റെ ഭാഗമാണ്. കാരണം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഒരു നല്ല അത് പറയുന്ന സദസ് അത് ഇത് ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞു ധാരാളം ദിക്റ് കൊണ്ടുവരുന്നവർ എന്ന് പറഞ്ഞു. ആ ദിക്റ് എന്ന് പറഞ്ഞതിൽ എല്ലാ സൽക്കർമ്മങ്ങളും ഉൾപ്പെടുകയാണ്. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു ഇദാ ഐഖദർ റജുലു അഹ്ലഹു മിനൽ ലൈലി, രാത്രിയിൽ കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ പോയി വിളിച്ചുണർത്തി, ഭാര്യയെ തട്ടിയുണർത്തി, എന്നിട്ടോ എന്തിനാണ് ഉണർത്തിയത്? എന്നിട്ട് അദ്ദേഹവും നിസ്കരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യനെ കൊണ്ടും നിസ്കരിപ്പിച്ചു. ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ജമീഅൻ അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് റക്അത്തെങ്കിലും നിസ്കരിച്ചു. അങ്ങനെ രാത്രി പാതിര സമയത്ത് എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ കുതിബ ഫി ദാകിരീനല്ലാഹ കസീറം വദാകിറാത്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, നസായിം, ഇബ്നു മാജയും റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, രാത്രി സമയത്ത് ഭാര്യയെ എഴുന്നേൽപ്പിച്ച് അവനും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് റക്അത്ത് നിസ്കാരം സുബ്ഹിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ കുതിബ ഫി ദാകിരീനല്ലാഹ കസീറം വദാകിറാത്. ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ, ധാരാളമായി അള്ളാഹുവിനെ ദിക്ര് കൊണ്ടുവരേണ്ട കൂട്ടത്തിൽ അവർ രണ്ടുപേരെയും രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അപ്പോ ദിക്ര് എന്ന് പറയുന്നതിൽ നിസ്കാരം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഈ രാത്രിയിൽ എഴുന്നേറ്റ് റബ്ബിന് വേണ്ടി ഒരല്പസമയം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി ചെലവാക്കുന്നത് ഉൾപ്പെടുന്നുണ്ട്. ദിക്ര് എന്ന് പറയുന്നത് വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ മാത്രമല്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ സ്മരിച്ചുകൊണ്ട് അവനെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ദിക്റിൽ പെട്ടതാ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അവർ പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിക്കണം.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിക്കണം, മഹാന്മാരായ ഇമാമുകളുടെ കിതാബുകൾ പഠിക്കണം. അങ്ങനെ പഠിക്കാൻ വേണ്ടി അവർക്ക് അറബി ഭാഷ പഠിക്കണം. അറബി ഭാഷ പഠിക്കാതെ ഇൽമ് നേടിയെടുക്കാൻ കഴിയില്ല. അറബി ഭാഷ പഠിക്കാൻ വേണ്ടി അവർ ഇരുന്ന് മീസാൻ എടുത്തു വെച്ച് ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാൽന നസറ നസറ നസറു എന്നിങ്ങനെ സർഫാക്കി പഠിക്കുമ്പോ അത് എ ക്ലാസ് ദിക്റാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന ദിക്റാണ്. അപ്പൊ ദിക്ർ എന്ന് പറയുന്നത് ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നല്ല നിയ്യത്തോടുകൂടി ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം ദിക്റിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പൊ സൽക്കർമ്മങ്ങളിൽ മനുഷ്യൻ മുഴുകിയിരിക്കണം, ഇബാദത്തിൽ മനുഷ്യൻ മുഴുകിയിരിക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വഅബ്ദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞു. ഇതേപോലെ ഞാൻ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിക്റാണ് വേറെ ഒരു നിസ്കാരം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ, നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോ സന്ധികൾക്കും ആ സന്ധികളുടെ പേരിൽ നിങ്ങൾ ധർമ്മം ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ധർമ്മം ചെയ്യേണ്ടതുണ്ട്. ഫക്കുല്ലു തസ്ബീഹത്തിന് സദഖ, തസ്ബീഹ് നിർവഹിക്കുന്നത് സുബ്ഹാനല്ലാഹ് പറയുന്നത് ഒരു ധർമ്മമാണ്. വകുല്ലു തഹ്മീദത്തിന് സദഖ, അൽഹംദുലില്ലാഹ് പറയുന്നത് ഒരു ധർമ്മമാണ്. വകുല്ലു തഹ്ലീലത്തിന് സദഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഒരു ധർമ്മമാണ്. വകുല്ലു തക്ബീറത്തിന് സദഖ, അല്ലാഹു അക്ബർ ചൊല്ലുന്നത് സദഖയാണ്. വഅംറും ബിൽ മഅറൂഫി സദഖ, നല്ല കാര്യം കൽപ്പിക്കുന്നത് ധർമ്മമാണ്. വനഹിയുന്നനിൽ മുങ്കരി സദഖ, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നത് സദഖയാണ്. വയുജിസിഉ മിൻ ദാലിക റകഅതുക റകഅതുക തർകഉഹുമാ മിനല്ലുഹാ, വയുജിസിഉ മിൻ ദാലിക റകഅതാനി, ആ പറഞ്ഞ എല്ലാ ധർമ്മങ്ങളും ഓരോ ദിവസവും ധർമ്മം ചെയ്യണം. എല്ലാ ഓരോ സന്ധികൾക്ക് വേണ്ടി 300-ലധികം സന്ധികളുണ്ട്, ഓരോ സന്ധികൾക്ക് വേണ്ടിയും ധർമ്മം ചെയ്യണം. എന്നാൽ ആ പറഞ്ഞ എല്ലാ ധർമ്മത്തിന്റെയും സ്ഥാനത്ത് മതിയാകുന്ന ഒരു കാര്യമാണ് റകഅത്താനി തർകഉഹുമാ മിനല്ലുഹാ, ദുഹാ സമയത്ത് 2 റകഅത്ത് നിസ്കരിക്കുന്നത്. സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷം ഉച്ചയാകുന്നതിന് മുമ്പ് ഒരു 2 റകഅത്ത് നിസ്കാരം, ദുഹാ നിസ്കാരം നിർവഹിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സദഖയുടെയും സ്ഥാനത്ത് നിൽക്കുന്നതാണ്. സുഹൃത്തുക്കളെ, നിസ്കാരം അതൊരു വല്ലാത്ത ഇബാദത്താണ്, അത് വലിയ പ്രതിഫലമുള്ളതാണ്, പല അമലുകളെയും ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഏറ്റവും ഒന്നാമത്തെ വിഷയം നിയ്യത്താണ്. രണ്ടാമത്തത് അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്ന തക്ബീറാണ്. നിസ്കാരത്തിൽ തക്ബീറുണ്ട്, നിസ്കാരത്തിൽ തസ്ബീഹുണ്ട്, നിസ്കാരത്തിൽ അൽഹംദുലില്ലയുണ്ട്, നിസ്കാരത്തിൽ അതാ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്. നിസ്കാരത്തിൽ വാസ്തവത്തിൽ എല്ലാ ദിക്റുകളും ഉൾക്കൊള്ളുന്നുണ്ട്. നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ സയ്യിദന്മാരെ ഉറൂസിന് പങ്കെടുക്കുന്നത്, നമ്മൾ സാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യുന്നത്, നമ്മൾ ഔലിയാക്കളെ സന്ദർശിക്കുന്നത്, നമ്മൾ ഏത് കർമ്മങ്ങൾ നിർവഹിക്കുന്നതും യജമാനനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയും ആ റബ്ബിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലും കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ സജ്ജനങ്ങളോടുകൂടി ഒരുമിച്ചുകൂടാൻ വേണ്ടിയുമാണല്ലോ എങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരൊറ്റ നേരത്തെ നിസ്കാരം
പ്രത്യേകിച്ചും ഫറളായ നിസ്കാരം ജീവിതത്തിൽ ഒരൊറ്റ ഒന്ന് കളായി പോകരുത് കേട്ടോ. ചില ആളുകളുണ്ട്, അവർ ഉറൂസിന് വളരെ സജീവമാണ്, പള്ളി മദ്രസയുടെ പ്രശ്നങ്ങളിൽ വളരെ സജീവമാണ്, ആലിമീങ്ങളെയും തങ്ങന്മാരെയൊക്കെ ആദരിക്കാൻ മുൻപന്തിയിലാണ്, ധർമ്മം ചെയ്യുന്നതിൽ അവർ മുൻപന്തിയിലാണ്, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലാണ്, സംഘടനാ പ്രവർത്തനങ്ങളിൽ അവർ മുൻപന്തിയിലാണ്. പക്ഷേ സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് കുടിക്കാൻ വെള്ളം കൊടുത്ത രാജാവിന്റെ മുമ്പില്, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കൊടുത്ത രാജാവിന്റെ മുന്നില്, ശ്വസിക്കാൻ ഓക്സിജൻ കൊടുത്ത രാജാവിന്റെ മുന്നില്, ഉറങ്ങാൻ ഉറക്കം കൊടുത്ത രാജാവിന്റെ മുന്നില്, അതേ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും ആരോഗ്യവും കൊടുത്ത രാജാവിന്റെ മുന്നിൽ എഴുന്നേറ്റ് രണ്ടരക്കേത്ത് നിസ്കരിക്കാൻ രാജാവ് കൽപ്പിച്ചപ്പോൾ, ആ രാജാവ് നിർദ്ദേശിച്ച ഏറ്റവും ആ രാജാവിന് പ്രിയപ്പെട്ട നേതാവ്, ആ രാജാവ് കാരുണ്യത്തിന് വേണ്ടി മാത്രം നിയോഗിച്ചേച്ച നേതാവ്, നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാൻ അവലംബമായുള്ള നേതാവ്, റഹ്മത്തുൽ ലിൽആലമീൻ, ഖായിദുൽ ഖുർരിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, സയ്യിദുൽ ഥഖലൈൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും കാണിച്ചു തരികയും നടപ്പാക്കി തരികയും അല്ലാഹു കൽപ്പിക്കുകയും ചെയ്ത നിസ്കാരം സുബിഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാതെ കിടന്നു ഉറങ്ങുന്നവരില്ലേ മനുഷ്യ? നിന്റെ ഉറൂസിന്റെ സ്നേഹം ആത്മാർത്ഥമാണോ? സാലിഹീങ്ങളോടുള്ള സ്നേഹം ഇഖ്ലാസോടെയാണോ? ഔലിയാക്കളോടുള്ള സ്നേഹം ഇഖ്ലാസോടെയാണോ? ആലിമീങ്ങളെ പിന്നിൽ നടക്കുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ? അല്ല നിർബന്ധമാക്കിയ സുബിഹിയും കലാകിയിട്ട് പിന്നെ നിന്റെ ജീവിതത്തിന് എന്ത് ബറക്കത്താണ്? ജീവിതത്തിന്റെ സർവ ബറക്കത്തുകളും സുബിഹി കലാക്കുന്നതോടുകൂടി നിനക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? യജമാനന്റെ കൽപ്പന സ്വീകരിക്കാത്തവനായി നീ അതപ്പതിച്ചു പോയില്ലേ? അതുകൊണ്ട് ഈ സദസ്സിൽ വന്ന സർവ ചെറുപ്പക്കാരോടും സർവ കാരണവന്മാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം ഇനിമേലിൽ ഞാൻ ഖളാക്കുകയില്ലെന്ന് പൂർണമായി മനസ്സിൽ ഉറപ്പിച്ചിട്ടല്ലാതെ ഈ മഹത്തായ മജ്ലിസിൽ നിന്ന് ഒരാളും പിരിഞ്ഞു പോകരുത് കേട്ടോ. അതിന്റെ പുറമേ ഉത്ലുബ് മതാബൻ بالندامتي مقلعا وبعزمي ترك ذنبي فيما استقبلا. ഓ മനുഷ്യ, നീ വഅളിന്റെ സദസ്സിലേക്ക് വന്നാൽ നിന്റെ വഅളിന്റെ സദസ്സിൽ നിനക്ക് ഇട്ടുതരേണ്ടുന്ന ഇൽമിന്റെ നൂറുണ്ടല്ലോ, ഇൽമിന്റെ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം നിനക്ക് ഇട്ടു തരണമെങ്കിൽ നിന്റെ മനസ്സൊന്ന് ശുദ്ധിയാകേണ്ടതില്ലേ? ചോദിക്കട്ടെ, നല്ല പാല് കൊണ്ടുവന്നിട്ട് ആളുകൾ തുപ്പിവെച്ചിട്ടുള്ള കോളാമ്പിയിലാരെങ്കിലും ഒഴിച്ചു കൊടുക്കുമോ? ഏതെങ്കിലും ഒരു വൃത്തിയില്ലാത്ത പ്ലേറ്റിലേക്ക് നല്ല രുചിയുള്ള ബിരിയാണി ആരെങ്കിലും വിളമ്പിക്കൊടുക്കുമോ? അഥവാ കൊടുത്താൽ തന്നെ ആ പാല് കൊണ്ട് ഉപകാരം ലഭിക്കുമോ? ആ ബിരിയാണി കൊണ്ട് ഫലം കിട്ടുമോ? അതുകൊണ്ട് ഓ ചെറുപ്പക്കാരെ, ഏത് വഅളിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോഴും ആ സദസ്സിൽ പോയിരിക്കുന്ന നമുക്ക്
ജീവിതത്തിൽ വല്ലപ്പോഴും തെറ്റുകൾ വന്നു പോയെങ്കിൽ, സൽക്കർമ്മങ്ങൾ ഒഴിഞ്ഞു പോയെങ്കിൽ, കഴുകി വൃത്തിയാക്കിയ മനസ്സുമായി, ശരീരവുമായി, കഴുകി വൃത്തിയാക്കിയ ആത്മാവുമായി പണ്ഡിതന്മാരെ സദസ്സിൽ പങ്കെടുക്കണം. അത് കഴുകി വൃത്തിയാക്കാൻ മാർഗമൊന്നേ ഉള്ളൂ. ആ മാർഗമെന്താണ്? ജീവിതത്തിൽ സർവ അനുഗ്രഹങ്ങളും തന്ന രാജാവിനോട് നന്ദി കേട് ചെയ്തു പോയതിൽ മനസ്സിന്റെ ഉള്ളിലുള്ള അങ്ങേയറ്റത്തെ ഖേദമാണ് തൗബയാണ്. وَطُلُبُ مَتَابًا بِالنَّدَامَةِ مُقْلِعًا പക്ഷേ ആ തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ, നീ ചെയ്യുന്ന തൗബ ഏത് വിഷയത്തിലാണെങ്കിലും തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ചെയ്യുന്ന തെറ്റ് നീ അതോടുകൂടി നിർത്തിവെക്കുന്നവനാകണം. തെറ്റ് ചെയ്തുകൊണ്ടുള്ള തൗബക്കർത്ഥമില്ലല്ലോ, അത് ഖേദപ്രകടനമല്ലല്ലോ, അത് പടച്ചവനെ ചതിക്കാൻ കഴിയില്ലല്ലോ. അതോടുകൂടെ ഇനി മേലിൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല എന്നുറപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ചാൽ മാത്രമേ തൗബയാകുന്നുള്ളൂ. അതിന്റെ പുറമെ തൗബ പൂർണ്ണമാകണമെങ്കിൽ നീ ഏതെങ്കിലും മനുഷ്യർക്ക് വല്ല ഇടപാടുകളും തീർക്കാനുണ്ടെങ്കിൽ, അഥവാ നീ വല്ല അവകാശങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ, അത് നീ കൊടുത്തു വിടണം. ഇല്ലെങ്കിൽ അവന്റെ സംതൃപ്തി നേടണം, പൊരുത്തപ്പെടിക്കണം. അതേപോലെ നീ ഒരാളെ നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റേതെങ്കിലും അവയവങ്ങൾ കൊണ്ടോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, നാവ് കൊണ്ടുള്ള അക്രമം ഏറ്റവും വലിയ അക്രമമാണ്. ഒരു മനുഷ്യരെ കുറ്റം പറയുക, ചീത്ത പറയുക, തെറി പറയുക, ഇൻസൾട്ടാക്കി സംസാരിക്കുക, അതൊക്കെ കടുത്ത തെറ്റാണ്. അത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വിവരം അറിയുമെങ്കിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തോട് പൊരുത്തപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടണം, പൊരുത്തപ്പെടാൻ വേണ്ടി പറയണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ സംതൃപ്തി നീ നേടിയിരിക്കണം. അപ്പോഴേ ആ തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരികയുള്ളൂ. കാരണം അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണ്. മനുഷ്യന് അല്ലാഹുവിനോട് കടപ്പാടുണ്ട്, മനുഷ്യരോട് കടപ്പാടുണ്ട്, സർവസൃഷ്ടികളോടും കടപ്പാടുണ്ട്. മനുഷ്യൻ മറ്റു ജീവികളെ പോലെ അല്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ഒരു ജീവിയെയും ആക്രമിച്ചുകൊണ്ട് അതേസമയം അക്രമം അഴിച്ചുവിട്ട് മനുഷ്യനെ ദ്രോഹിക്കുന്ന ജീവിയെ നിയമപ്രകാരം അതിനെ നശിപ്പിക്കാം. ഉദാഹരണത്തിന് നമ്മളുടെ ഒരു നല്ല ഒരു തോട്ടം, ആ തോട്ടത്തിൽ മുഴുവനും കീടങ്ങൾ വന്ന് അളിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ കായപ്പയും നമ്മളെ വെള്ളേരിയും ഒക്കെ ഈ പുഴുക്കൾ നശിപ്പിക്കുകയാണ്. അതിനെ നമുക്ക് നശിപ്പിക്കാം, ആ പുഴുവിനെ നമുക്ക് കൊന്നുകളയാം. കാരണം അത് നമ്മെ ദ്രോഹിക്കുകയാണ്. നമ്മളോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടൊന്നല്ല അതിനുള്ളിലേക്ക് മൂപ്പരക്ക് കയറിയത്. അപ്പൊ അതിനെ നമുക്ക് നശിപ്പിക്കാം, അത് അക്രമമല്ല. അതേപോലെ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിൽ കൽബുൻ അഖൂറുൻ, കടിക്കുന്ന നായയെ കൊല്ലാം. നിങ്ങൾ നിയമപ്രകാരം കൊന്നാൽ മതി. ഇപ്പൊ ഒന്നാമത്തെ ഏത് പേപ്പറിന്റെ ഒന്നാമത്തെ പേജിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നിങ്ങനെ പുറത്തൊരു നായ. കാരണം നായ പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊന്നുമല്ല, അക്രമം ചെയ്ത വകയില്ല. അങ്ങനെയാണല്ലോ വലിയ വലിയ കള്ളന്മാരും ഉണ്ടാവുമല്ലോ ഈ പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെ, വലിയ വലിയ തട്ടിപ്പുകാര്. അപ്പോ ഒന്നാമത്തെ പേജിൽ തന്നെ അക്രമം ചെയ്യുന്ന നായകളും അക്രമിക്കപ്പെട്ട ജനങ്ങളും ഇങ്ങനെ പത്രത്തിന്റെ പേജുകൾ. നായയുടെ ഇസ്ലാമികമായ മാനദണ്ഡവും നിയമമൊക്കെ ഞാൻ വേറെ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഒരു നായയെയും അക്രമിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഒരു നായയെയും ചീത്ത പറയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല.
അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകര പ്രസ്ഥാനമോ അല്ലെങ്കിൽ തീവ്രവാദമോ അക്രമങ്ങളോ അനീതികളോ അനാശാസ പ്രവണതകളോ ഒന്നുമല്ല. ഇസ്ലാം ലോകത്ത് ഏറ്റവും സമാധാനവും സ്നേഹവും സന്തോഷവും പകരുന്ന ആശയമാണ് ഇസ്ലാം. പക്ഷേ ഇസ്ലാം എന്താണെന്ന് അറിയാത്ത വിവരം കെട്ട പലരും പല ചെറുപ്പക്കാർക്കും ക്ലാസ് എടുക്കാൻ തുടങ്ങി, പലരെയും ഭീകരവാദികളും തീവ്രവാദികളുമാക്കാൻ തുടങ്ങി. നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും മുൻഗാമികളായ ഇമാമീങ്ങളും പറഞ്ഞ കിതാബുകൾ അവിടെ മാറ്റിവെച്ച് ഓരോരുത്തരും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പല തീവ്രവാദികളെയും ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഇസ്ലാമിന്റെ പുറത്തുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണമാവുകയാണ്. ഇസ്ലാം നിങ്ങൾ കണ്ടില്ലേ, താജുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോ സമീപത്ത് കൂടി ഒരു നായ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ തന്റെ മകൻ താജുദ്ദീൻ സുബ്ഹി ഇങ്ങനെ നിൽക്കുമ്പോ ഒരു നായ ഇങ്ങനെ നടന്നു. താജുദ്ദീൻ സുബ്ഹി ചെറിയ കുട്ടിയാണ്, ഒരു ഹൈസ്കൂൾ പ്രായമുള്ള സമയമാണെന്ന് കൂട്ടാമ. തഖിയുദ്ദീൻ സുബ്ഹി അല്ലാഹു അൻഹു വലിയ ആലിമായി വലിയ മഹാനാണ്. മകൻ നായയെ വിളിച്ചിട്ട് അതിന്റെ അർത്ഥം കൽബിന്റെ മോൻ കൽബേ പോടാ. കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നായാന. ഞാൻ എന്തിനാ ഇങ്ങനെ വളഞ്ഞു പിടിച്ചു തന്നെ നിങ്ങള്? ഞാൻ അതിന്റെ നേരെ അർത്ഥം പറഞ്ഞാൽ, ഇപ്പൊ ക്ലിപ്പുകാര ലോക, നേരെ അർത്ഥം പറഞ്ഞാൽ ഈ ചരിത്രത്തിന്റെ അപ്പുറം ഇപ്പുറം കേട്ടിട്ട് അവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ അർത്ഥം മാത്രം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കണ്ടോ പേരോടി ഇങ്ങനെ പറയുന്നത് കണ്ടോന്ന് പറയും. അപ്പൊ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവൂല ഇത് എവിടെ പറഞ്ഞതാണ്, എപ്പൊ പറഞ്ഞതാണ്, എന്തിനു പറഞ്ഞതാണ്, എന്തിന്റെ അർത്ഥം പറഞ്ഞാന്നൊന്നും മനസ്സിലാവൂല. കേൾക്കുന്ന വിചാരിക്കും ഇയാൾക്ക് തീരെ സംസ്കാരമില്ല, ഇയാൾ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ജാതി ഫിത്തനക്കാരും ക്ലിപ്പുകാരും ഉള്ള ഒരു ലോകമാണ്. അള്ളാഹുവിനെ ഒരു ഭയവുമില്ല, ആഹൃത്തിനെ കുറിച്ച് ഒരു ചിന്തയുമില്ല. എല്ലാവർക്കും ക്ലിപ്പ് വേണം, എല്ലാവർക്കും വാട്സപ്പ് വേണം, എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് ചർച്ച ഉണ്ടാക്കി നാട്ടിൽ മുഴുവൻ ഫിത്നയും ഫസാദും പറയണം. അങ്ങനത്തെ ഒരു ലോകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വളഞ്ഞു പിടിച്ച് അർത്ഥം പറഞ്ഞത്. അല്ലാതെ കൽബിന്റെ മകൻ കൽബ് എന്നതിന്റെ അർത്ഥം മലയാളത്തിൽ പറയാൻ എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ലാ തഖുൽ ഹകദാ, അങ്ങനെ പറയാൻ പാടില്ല. ആ നായയെ കൽബിന്റെ മകൻ കൽബേ പോടാ എന്ന് പറയാൻ പാടില്ല. അപ്പൊ മകൻ ചോദിച്ചു, അലൈസൽ കൽബു ബിന കൽബി യാ വാലിദി, കൽബ് കൽബിന്റെ മോൻ തന്നെയല്ലേ, ഞാൻ പോത്തിന്റെ മോനെ കൽബിന്റെ മോൻ പറഞ്ഞില്ലല്ലോ, ഞാൻ മനുഷ്യന്റെ മോനെ പറഞ്ഞില്ലല്ലോ, ഞാൻ കൽബിന്റെ മോനെ തന്നെ നായയുടെ കുട്ടിയെയല്ലേ ഞാൻ നായന്റെ കുട്ടി എന്ന് വിളിച്ചത്, അതിലെന്താ തെറ്റ്? അപ്പോഴാണ് ബാപ്പ പറഞ്ഞത്, മോനെ വസർത്തുൽ ജബാസി അല്ലാ യുഹഖറാ, ഓ മോനെ ഒരു നായയെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല, ഇൻസൾട്ട് ആക്കാൻ പാടില്ല. നീ ആ നായയെ കൽബിന്റെ മകൻ എന്ന് വിളിച്ചത് അതിന്റെ അഡ്രസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോസ്റ്റ്മാൻ വിളിക്കുന്ന പോലെ സൺ ഓഫ് കൂട്ടി വായിച്ചതല്ല, നീ അതിനെ ഒന്ന് ഇൻസൾട്ട് ആക്കാൻ വേണ്ടിയാണ് കൽബിന്റെ മകൻ എന്ന് പ്രയോഗിച്ചത്. അങ്ങനെ ഒരു നായയെയും നിസ്സാരപ്പെടുത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഹാദിഹി ഫായിദത്തു യാ വാലിദി, ഇതൊരു വലിയ തത്വമാണല്ലോ ബാപ്പാ. എന്റെ ചെറുപ്പക്കാരെ, ഒരാളും ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല. അവനവന്റെ മതത്തിൽ പെട്ടവനാണെങ്കിലും അവനവന്റെ മതത്തിൽ പെടാത്തവനാണെങ്കിലും അവനവന്റെ പാർട്ടിയിൽ പെട്ടവനാണെങ്കിലും അവനവന്റെ ഗ്രൂപ്പിൽ പെട്ടവനാണെങ്കിലും അല്ലെങ്കിലും അവനവന്റെ സംഘടനയിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും ഒരാളും ഒരു ജീവിയെയും ഒരു മനുഷ്യനെയുമെന്നല്ല,
നായ നമ്മളുടെ മതത്തിൽ പെട്ടു എന്നും പെട്ടില്ല എന്നും പറയാൻ വകുപ്പില്ലല്ലോ. നായ നമ്മളെ പാർട്ടി പെട്ടു എന്നും പെട്ടില്ല എന്നും പറയാൻ വകുപ്പില്ലല്ലോ. നായ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലല്ലോ. അതേ നായ നമ്മളെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ വർഗത്തിൽ തന്നെ മെമ്പർ അല്ലല്ലോ. തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ടതാണല്ലോ. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണമല്ലോ. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ നായയും റബ്ബിന്റെ സൃഷ്ടിയാണ്. റബ്ബിന്റെ സൃഷ്ടികളെ ഒന്നിനെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല. ഇതെന്തൊരു മതമാണ് സഹോദരന്മാരെ, ഇതെന്തൊരു പ്രസ്ഥാനമാണ് ചെറുപ്പക്കാരെ. ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ നാവിലൂടെ വന്നതൊക്കെ പറയുന്നവരില്ലേ, കൈകൊണ്ട് അക്രമം ചെയ്യുന്നവരില്ലേ, ഒന്നിനെയും അക്രമിച്ചുകൂടാ. അതേസമയം മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. മനുഷ്യനേക്കാൾ ഉന്നതനായ വേറൊരു സൃഷ്ടിയില്ല. കാരണം ഏറ്റവും ഉന്നതരായ സൃഷ്ടി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗമാണ് ഏറ്റവും ബഹുമാനമുള്ള വർഗം. ആ മനുഷ്യനായ ആളുകൾ അവർക്ക് ശല്യം ചെയ്യുന്ന, അവരെ ദ്രോഹിക്കുന്ന പേപ്പട്ടിയാണോ, കടിക്കുന്നതാണോ, കൊല്ലുന്നതിന് ഇസ്ലാം വിരോധം പറഞ്ഞിട്ടില്ല. അതിനെ കൊന്നുകൊണ്ട് ശല്യമില്ലായ്മ ചെയ്യേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആരെയും അക്രമിക്കാതെ, ഒന്നിനെയും ശല്യം ചെയ്യാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒന്നിനെയും ഇൻസൾട്ടാക്കാതെ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അള്ളാഹു ധാരാളം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് നന്മകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൗണിലൂടെ, നമ്മുടെ പറമ്പുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവുനായ, ആ തെരുവുനായ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കൊണ്ടുപോയി എറിഞ്ഞ സ്ഥലത്ത് നിന്ന് അത് വന്ന് പെറുക്കി തിന്നുകയാണ്. ആ നായകൾ അത് പെറുക്കി തിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഭക്ഷണം ചീഞ്ഞു നാറിയിട്ട് നമുക്ക് കടയിൽ ഇരിക്കാൻ കഴിയാതെ വരുമായിരുന്നു, വീട്ടിലിരിക്കാൻ കഴിയാതെ വരുമായിരുന്നു. അപ്പൊ ഈ നായകൾ അല്ലാഹു തആല കൊടുത്ത ഡ്യൂട്ടി അത് ക്ലീൻ ചെയ്യുക എന്നതാണ്. നാടുകൾ ക്ലീൻ ചെയ്യുന്ന നായയാണത്. ആ ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടി അത് നിർവഹിച്ചു കൊള്ളട്ടെ. അതിനെ വെറുതെ കൊല്ലേണ്ടതില്ല. അതേസമയം ശല്യം ചെയ്യുകയാണോ എങ്കിൽ മനുഷ്യനെ ശല്യം ചെയ്യുന്ന ജീവിയെ വെച്ച് മനുഷ്യനേക്കാൾ നായക്ക് പരിഗണന കൊടുക്കാൻ വകുപ്പുമില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാമിനേക്കാൾ സമൂഹത്തിനും ജീവികൾക്കും ഗുണകരമായ വേറെ ഒരു നിയമമേതാണ്, പ്രസ്ഥാനമേതാണ്? ചിന്തിച്ചു നോക്കൂ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് പക്ഷിയെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിലിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ പറക്കാൻ അനുവദിക്കാതെ ശല്യം ചെയ്യൽ അനുവദനീയമല്ല. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്ത സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറ്റ് സൃഷ്ടികളോടും നമുക്ക് കടപ്പാടുണ്ടെന്നറിയിക്കാനാണ്. പശുവിനെ പിടിച്ച് ആലയിൽ കെട്ടിയിട്ടിട്ട് അതാ നമ്മൾ കല്യാണത്തിന് പോയി, ടൂറിന് പോയി, സമ്മേളനത്തിന് പോയി, ആ പശുവിന് ഭക്ഷണം അവിടെ ഒരുക്കി കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ പടച്ച റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. കാരണം പശുവിനെ മേഞ്ഞു തിന്നാൻ നീ അനുവദിച്ചില്ല, അതിനാവശ്യമുള്ള വെള്ളവും ഭക്ഷണവും അതിന്റെ മുമ്പിൽ നീ എത്തിച്ചതില്ല. നീ ടൂറിന് പോയി, നീ കല്യാണത്തിന് പോയി, പോയ സ്ഥലത്ത് നിന്ന് നന്നായി നീ തിന്നുകയാണ്, നീ പട്ടിണി കിടക്കുകയല്ല. ഈ ജീവിയെ പട്ടിണി കിടത്തിയ വകയിൽ നീ കുറ്റക്കാരനാണ്, കടപ്പാടുകളാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ,
ഈ കടപ്പാടുകളുടെ വിശാലത എത്രയാണ് സുഹൃത്തുക്കളെ. സർവസൃഷ്ടികളോടും കടപ്പാടാണ്. ഒരു ജീവിയെ അറുത്തുകൊണ്ട് തിന്നാൻ വേണ്ടി ആട്ടിനെ അറുക്കുകയാണെങ്കിൽ പോലും, കോഴി അറുക്കുകയാണെങ്കിൽ പോലും, ആ ജീവിയെ അനാവശ്യമായി വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അറുക്കുന്ന കത്തി നന്നായി മൂർച്ഛം കൂട്ടണം, വളരെ പെട്ടെന്ന് തന്നെ അറവ് നടക്കണം. അതുപോലെ ഏത് വസ്തുവിനെയും കൊല്ലുന്ന സമയത്ത് കൊല്ലേണ്ടി വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ കൊല്ലണം, അനാവശ്യമായി വേദനിപ്പിക്കാൻ പാടില്ല, ഒന്നിനെയും ശല്യം ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം ഒരു ജീവിക്കും ശല്യം ചെയ്യാതെ സർവജീവികൾക്കും നന്മ ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. കാരണം സർവജീവികളെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, അവകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, വെള്ളം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അവന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ് നാം. നമ്മൾ വിശേഷ ബുദ്ധി നൽകപ്പെട്ട സൃഷ്ടികളാണ്, അതേ ചിന്താശക്തി നൽകപ്പെട്ട സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്ബോധനം നടത്തിയാൽ ഉത്ബോധനം ഫലം ചെയ്യുന്ന സൃഷ്ടികളാണ്. ഒരു പോത്തിനോട് ഒരു മണിക്കൂർ നീ കുത്തരുതെന്ന് വാത് പറഞ്ഞാൽ ആ പോത്തിന് യാതൊരു മാറ്റവും വരൂല, പോത്ത് കുത്തിക്കൊണ്ടേയിരിക്കും. ഒരു കാളയോട് നീ എത്ര തന്നെ ക്ലാസ് എടുത്താലും കാള അതിന്റെ അക്രമ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു സിംഹത്തോട് നീ പോയിട്ട് എത്ര തന്നെ വാത് പറഞ്ഞാലും അതിന്റെ അക്രമങ്ങളുമായി അത് മുന്നോട്ട് പോകും. ഒരു പാമ്പിനോടോ തേളിനോടോ ചിലന്തിയോടോ നീ കടിക്കരുത്, കുത്തരുത്, വിഷം ചീറ്റരുതെന്ന് പറഞ്ഞാൽ അത് ഫലവത്താകൂല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന്റെ മനസ്സ് നല്ലതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി മോശമായാൽ പോലും. അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? നല്ല ഒരു ഭൂമിയാണെങ്കിൽ, ഫലപുഷ്ടിയുള്ള ഭൂമിയാണെങ്കിൽ, ആ ഭൂമിയിൽ വിത്തിടുന്ന മനുഷ്യൻ ഒരു പക്ഷേ കുളിക്കാത്തവനാണെങ്കിലും ഡ്രസ് ധരിക്കാത്തവനാണെങ്കിലും അവൻ അതാ വൃത്തിയില്ലാത്തവനാണെങ്കിലും അവൻ തഖ്വയില്ലാത്തവനാണെങ്കിലും വിത്തിടുന്ന മനുഷ്യൻ ഇടുന്ന വിത്ത് നല്ലതാണെങ്കിൽ, ഇടപ്പെടുന്ന ഭൂമി ഫലപുഷ്ടിയുള്ള ഭൂമിയാണെങ്കിൽ ആ വിത്ത് മുളച്ചുയർന്നത് കൊണ്ട് ഫലം ലഭിക്കൂലേ? ഇതുപോലെ അതാ വാദ് പറയുന്ന മുസ്ലിയാര് മോശക്കാരനാണെങ്കിലും പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ, കേൾക്കുന്ന മനസ്സ് സംശുദ്ധയമായ മനസ്സാണെങ്കിൽ പറയുന്ന ഉത്ബോധനം ഫലവത്താണ് കേട്ടോ. മനുഷ്യ, എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ഇവിടെ കുറെ അഹങ്കരിക്കാനല്ല, കുറെ പത്രത്തിൽ പേര് കാണാനല്ല, കുറെ സ്വാഗതവും നന്ദിയും കിട്ടാനല്ല, ആളുകളുടെ ആദരവും ബഹുമാനവും പിടിച്ചു പറ്റാനല്ല. സൃഷ്ടിച്ചത് യജമാനനായ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് അവനെ ഇബാദത്തെടുക്കാനാണ്. ആ ബോധം കൽബിൽ ഉയർന്നു വരണേ മുത്തല്ലിബീങ്ങളെ, ആ ബോധം മനസ്സിൽ ഉയർന്നു വരണേ ചെറുപ്പക്കാരെ, ആ ബോധത്തോടെ ബാക്കിയുള്ള കാലം ജീവിക്കണേ കാരണവന്മാരെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസുകൾ തഖ്‌വക്ക് കാരണമാകുന്ന മജ്‌ലിസുകളായി തമ്മിൽ കബൂൽ ചെയ്യട്ടെ. വഅബ്ദുല്ലാഹ വല തുശ്രികു ബിഹി ശൈആ. അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കണം. ഇബാദത്തുകൾ ഏത് സൽക്കർമ്മങ്ങളും ഇബാദത്തുകളാ, പുണ്യകർമ്മങ്ങളാ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട, വളരെ പുണ്യം ലഭിക്കുന്ന പല ഇബാദത്തുകളും ഉണ്ട്. അതിൽപ്പെട്ടതാണ് മഹത്തായ ചില ദിക്റുകൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പിച്ചു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബഉൻ. വചനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ നാലെണ്ണമാണ്: സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. നാല് വചനം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്, ന്യൂനത ഉണ്ടാകാൻ വകുപ്പില്ലാത്തവനാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങൾ അവരുകൾ പ്രസംഗത്തിൽ പറഞ്ഞു,
അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹുവിന് അവയവങ്ങളില്ല, അല്ലാഹുവിന് അവയവത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു കാതില്ലാതെ കേൾക്കുന്നവനാണ്, കണ്ണില്ലാതെ കാണുന്നവനാണ്, കൈയില്ലാതെ പിടിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് അവയവങ്ങൾ ആവശ്യമില്ല. അവയവങ്ങൾ ഇല്ല, അവയവങ്ങൾ ഉണ്ടാവുകയെന്ന് നമുക്ക് ആവശ്യമാണ്. അതേസമയത്ത് അല്ലാഹുവിന് അവയവം ഉണ്ടാവുക എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഒരു ന്യൂനതയാണ്. അതുപോലെ നമുക്ക് സ്ഥലം ആവശ്യമാണ്, അല്ലാഹുവിന് സ്ഥലം ആവശ്യമില്ല. സ്ഥലങ്ങളൊക്കെ അല്ലാഹു പഠിച്ചതാണ്, പഠിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അന്നും സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും ആവശ്യമില്ല. അല്ലാഹു പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്, ഈ സുബ്ഹാനല്ലാഹ് എന്ന ദിക്ര് അതിന്റെ ശരിയായ ആശയം സ്വീകരിച്ചവരാണ് സുന്നത്ത് ജമാഅത്തുകാർ, സുന്നികൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധരാണ് എന്ന ആശയം അംഗീകരിച്ചവരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സുന്നികളല്ലാത്തവർ സുബ്ഹാനല്ലാഹ് എന്ന് പറയലില്ലേ? അവർ പറയലേ ഉള്ളൂ, അവരത് ഉൾക്കൊണ്ടിട്ടില്ല. ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് കയ്യും കാലും ഉണ്ടെന്ന് അവർ വാദിക്കില്ലായിരുന്നു. നമ്മളെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതുപോലെ അവരും പറയുമായിരുന്നു സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുകയാണ് സുബ്ഹാനല്ലാഹ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്ർ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, സർവ സ്തുതിയും അല്ലാഹുവിനാണ്. ആര് ആരെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും, നമ്മളിപ്പോ സോട്ട് തങ്ങളുടെ റൂസ് ആയതുകൊണ്ട് തങ്ങളവരുകൾ കുറെ പുകഴ്ത്തി പറഞ്ഞു. അതുപോലെ തന്നെ ഏത് സദസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞു, അമ്പിയാക്കളെ ഔലിയാക്കളെ പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ നമ്മൾ ആരെ പുകഴ്ത്തി പറഞ്ഞാലും, ജീവിച്ചിരിക്കുന്നവരെ പറഞ്ഞാലും, മരിച്ചവരെ പറഞ്ഞാലും, ഇനി മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ പുകഴ്ത്തി പറഞ്ഞാലും, ഇവിടെ റൂസ് നടക്കുമ്പോൾ വളണ്ടിയർമാരൊക്കെ നല്ല ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അവരെ പുകഴ്ത്തി പറഞ്ഞു. അതേ കമ്മിറ്റി വളരെ സജീവമായി പ്രവർത്തിച്ചു എന്ന് പുകഴ്ത്തി പറഞ്ഞു. ആര് ആരെ എന്തിന്റെ പേരിൽ എത്ര തന്നെ പുകഴ്ത്തി പറഞ്ഞാലും, എല്ലാ പുകഴ്ത്തുകളുടെയും അവകാശിയും ഉടമസ്ഥരും അല്ലാഹ്. കാരണം സർവ നന്മയുടെയും നിമിത്തമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ പുകഴ്ത്തപ്പെടേണ്ട ഒരു വ്യക്തിയുമില്ല. അവിടുത്തെ പേര് തന്നെ മുഹമ്മദ്, ധാരാളം പുകഴ്ത്തപ്പെടേണ്ട വ്യക്തി എന്നല്ലേ ആ പേരിന്റെ അർത്ഥം തന്നെ. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി, ഏറ്റവും സ്തുതിക്കപ്പെടാൻ പുകഴ്ത്തപ്പെടാൻ സൃഷ്ടികളിൽ അർഹരായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാണ് റഹ്മത്തുൽ ലിലാലമീൻ ആക്കിയത്? ആ അല്ലാഹുവിന്റെ റസൂലിനെ ആരാണ് പാപികൾക്ക് ശുപാർശ പറയുന്ന റക്കമെൻഡുകാരനാക്കിയത്? ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും തെറ്റുകുറ്റങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് പറയൂ നബിയേ. അല്ലാഹു പറഞ്ഞില്ലേ നമ്മളെ ദോഷം വെറുക്കാൻ നബിതങ്ങൾ പറയണം, അവിടുത്തെ റെക്കമെൻഡ് വേണം. ആ റെക്കമെൻഡിലൂടെയാണ് മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ മുഅ്മിനീങ്ങൾ ഇർത്തേക്ക നബിതങ്ങളോട് റെക്കമെൻഡിന് വേണ്ടി ആവശ്യപ്പെടുന്നത് അല്ലാഹു തആല നബിതങ്ങളോട് റെക്കമെൻഡിന് പറയുകയാണ്. നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശിക്കുകയാണ്. ആ റെക്കമെൻഡ് വേണമെന്ന് നമ്മൾ നബിതങ്ങളോട് അപേക്ഷിക്കുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു പറഞ്ഞതിന് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോ അല്ലാഹു തആല നബിതങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ
റെക്കമെന്റിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഈർത്ത കബുത്ത് ചൊല്ലുന്നവരെ കാഫിറാക്കുകയാണ്, അവരെ മുശരിക്കാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവർക്ക് ഖുർആൻ അറിഞ്ഞില്ല, ഹദീസ് അറിഞ്ഞില്ല, നബിതങ്ങളെ മഹത്വം അറിഞ്ഞില്ല, അല്ല കൊടുക്കുന്ന കൊടുതിയെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. പടച്ചറബേ വിവരമില്ലാത്ത പലരും സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. അവർക്ക് നീ സുന്നത്ത് ജമാഅത്ത് ഗ്രഹിക്കാനുള്ള സൽബുദ്ധി കൊടുക്കണേ അല്ലാ. അവരെയും നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ആ നബിതങ്ങൾക്ക് എന്ത് മഹത്വമുണ്ടോ അത് മുഴുവനും കൊടുത്ത രാജാവ് അല്ലാഹു അല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ എത്ര പുകഴ്ത്തിയാലും അതിന്റെ എല്ലാം ക്രെഡിറ്റ് അല്ലാഹുവിനാണ്. ഇനി നിങ്ങൾ ഏത് നബിയെ, ഏത് വലിയനെ, ഏത് ആലിമിനെ, ഏത് പണ്ഡിതനെ, ഏത് ഉദാര മനസ്കനെ, ഏത് സൽക്കർമ്മിയെ, ഏത് ഭംഗിയുള്ളവനെ, ഏത് കാര്യമുള്ളവനെ നിങ്ങൾ എന്ത് വിധത്തിൽ പുകഴ്ത്തിയാലും അതിനെല്ലാം ഉടമസ്ഥൻ അത് കൊടുത്ത രാജാവാണ്. അതാണ് സർവസ്തുതിയും അല്ലാഹുവിനാണ്. നാല് വാചകം അല്ലാ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. അല്ലാ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലാ തന്ന നാവ് കൊണ്ട് കൂടുതൽ ഉച്ചരിക്കാൻ നോക്കൂ മുഅ്മിനീങ്ങളെ. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാല് വാചകങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അത് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കാൻ സമയം കണ്ടെത്തൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, മൂന്നാമത്തേത് വലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാചകമാണ്. സുബ്ഹാനല്ലാഹ്, മരിക്കാൻ നോക്കുന്ന മനുഷ്യന് അതാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. അതെ, എല്ലാ ബാങ്കിന്റെ അവസാനവും ദിനേനെ കേൾക്കുന്നതും അത് തന്നെയാണ്. ഇഖാമത്തിന്റെ ലാസ്റ്റും കേൾക്കുന്നത് തന്നെയാണ്. നിസ്കാരത്തിലും അതാ ചൊല്ലുന്നത് അത് തന്നെയാണ്. അങ്ങനെ പോയിട്ട് അവസാനം ആ വചനം ചൊല്ലി അങ്ങ് മരിക്കും കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വകുപ്പാണ്. പടച്ചറബേ, ഞങ്ങളെ ഈ മജ്ലിസിൽ ധാരാളം മുത്തഅല്ലിമീങ്ങളുണ്ട്, നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഞങ്ങളെല്ലാം നിന്നോട് കൈയുയർത്തി പറയുന്നു, നീ ഞങ്ങൾക്ക് മരണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ബോധത്തോടെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങളെ ദീനീ സംഘടനകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവർക്കും നീ അതിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാലിൽ മൂന്നാമത്തേത് അതാണ്. നാലാമത്തത് അവിടുന്ന് പറയുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നതാണ്. അല്ലാഹു വലിയവനാണ്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഈ അല്ലാഹു അക്ബർ ആണ്. ലാ യദുറുക ബി അയ്യതിഹി നബദത, അവിടുന്ന് പറയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസ്. അതിൽ നീ ഏത് തുടങ്ങിയാലും കുഴപ്പമില്ല, നീ സുബ്ഹാനല്ലാഹ് തുടങ്ങിയാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് തുടങ്ങിയാലും കുഴപ്പമില്ല, അല്ലാഹു അക്ബർ തുടങ്ങിയാലും കുഴപ്പമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയാലും കുഴപ്പമില്ല. സാധാരണ നിൽക്കും, നിസ്കാരത്തിലല്ല. നിസ്കാരത്തിൽ വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമിഫ്താഹു തക്ബീർ, അതിന്റെ തുടക്കം തക്ബീർ കൊണ്ടാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നാല് വചനം അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വചനം, ഓരോരുത്തരും ചിന്തിക്കുക. ഞാനിത് നേരം വെളുത്തേരി ശ്രമം എത്ര പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് ചൊല്ലാൻ നോക്കുക. ഉറങ്ങാൻ പോയി കിടക്കുമ്പോ ചുരുങ്ങിയത് 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാ, ഒരു 34 അല്ലാഹു അക്ബർ, അങ്ങനെ ഒരു 100 ദിക്ര ചൊല്ലിയിട്ട് ഉറങ്ങാൻ നോക്കാം. 1000 പ്രതിഫലം നമ്മളെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക്. 100 ദിക്ര ചൊല്ലാനാകെ ഓരോന്നര മിനിറ്റ് കൂടിയാൽ അല്ലേ നമ്മൾ പതിവാക്കാൻ നോക്കണം. ഇൽമിന്റെ സദസ്സിൽ വെച്ച് ഇൽമ് കേട്ട് തിരിച്ചു പോയാൽ അത് ജീവിതത്തിൽ ഫലവത്താണ് അല്ലേ. വെറുതെ നമ്മൾ ഉറപ്പിച്ചിരുന്ന കാര്യം. സഹോദരന്മാരെ,
ഞാൻ ചുരുക്കട്ടെ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, 100 പ്രാവശ്യം ഒരു മനുഷ്യൻ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹി ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ യുഹി വയുമീത്ത് കൂട്ടിയിട്ട് സുബ്ഹിന്റെ ശേഷം 10, മഗ്രിബിന്റെ ശേഷം 10 നമ്മൾ ചൊല്ലാറുണ്ട്. ഇത് അതല്ല പറയുന്നത്. 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 10 അടിമകളെ, 10 അടിമകളായ മനുഷ്യന്മാരെ അവൻ മോചിപ്പിച്ച പ്രതിഫലമാണ്. ഒരടിമയെ മോചിപ്പിച്ചാൽ പ്രതിഫലം എത്രയാ സുഹൃത്തുക്കളെ? 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. അതിന്റെ പുറമെ 100 പ്രതിഫലം അവന് രേഖപ്പെടുത്തുകയാണ്. അതിന്റെ പുറമേ അവന് 100 തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, വകാന ഹിർസൻ ലഹു ബിന ശൈത്താൻ. അവന് ആ ദിവസം രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 100 പ്രാവശ്യം രാവിലെ ചൊല്ലിയവന്, അതേ ആദ്യ ഒരു ദിവസം ചൊല്ലിയവന് ആ ദിവസത്തിൽ ശൈത്താനിൽ നിന്ന് കാവലാണ്, പിശാചിൽ നിന്ന് കാവലാണ്. ചോദിക്കട്ടെ, സിഹറിന്റെ പ്രവർത്തനം നടത്തുന്നവരില്ലേ? ആ സിഹറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ശൈത്താനിനെ തൃപ്തിപ്പെടുത്തിയിട്ട് ശൈത്താനെ കൊണ്ട് ശല്യം ചെയ്യിക്കുന്നതല്ലേ സുഹൃത്തുക്കളെ? അതേപോലെ നമ്മളെ തന്നെ ശൈത്താൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയല്ലേ? ശൈത്താൻ നമ്മളിൽ സ്വാധീനം ചെലുത്തുകയല്ലേ? ആ ശൈത്താന്മാരിൽ നിന്നൊക്കെ നമുക്ക് കാവൽ കിട്ടാൻ പ്രൊട്ടക്ഷനാണ്. 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനേക്കാൾ വലിയ സൽക്കർമ്മം അവൻ ഈ ചെയ്ത കർമ്മം ചെയ്തവനല്ലാതെ ചെയ്യാൻ സാധ്യമല്ല. ഒരാൾക്ക് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ പറയാൻ കുറഞ്ഞ സമയം പോരെ, ഒരു കൂടിയ 10 മിനിറ്റ് വരെ നമുക്ക് എത്രയേ പ്രതിഫലം കിട്ടുന്നത്! നമ്മൾ എത്ര സമയമാണ് ഇന്ന് നേരമ്പോഴത്തെ ദിവസം വെറുതെ പോകി കളഞ്ഞത്! നിങ്ങളൊന്ന് ആലോചിച്ചു, വെറുതെ ആവശ്യമില്ല. ഞാൻ ഈ അടുത്ത് ചെച്ചിനിയയിൽ പോയി, അവിടെ ഒരു അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിതന്മാരുടെ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ കൂടെ പോയതാണ്. അള്ളാഹു തആല അവിടത്തേക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടെ ചെന്നപ്പോ ഒരു വലിയ ഹാളിലാണ് സമ്മേളനം. ഒരുപാട് ആലിമീങ്ങൾ, ഈജിപ്തിലുള്ള വലിയ വലിയ ആലിമീങ്ങളുണ്ട്, മുഫ്തിമാരുണ്ട്, അതുപോലെ ജോർദാനിൽ നിന്നുണ്ട്, മക്കയിൽ നിന്നുണ്ട്, ജിദ്ദയിൽ നിന്നുണ്ട്, അങ്ങനെ തുടങ്ങി ബഹ്റൈനിൽ നിന്നുണ്ട്, കുവൈത്തിന്റെ പല വൈക്കുന്നുള്ള വലിയ വലിയ ആലിമീങ്ങൾ, ഒരുപാട് ആലിമീങ്ങൾ. വലിയ ചർച്ചയാണ് ചർച്ച. മൻഹും മഹ്ദു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് ആരാ, അതാണ് ചർച്ച. അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ്. അപ്പൊ ആ ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി ആ ഹാളിന്റെ അപ്പുറത്ത്, അപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ ബാത്റൂമിൽ വെള്ളം ഒരു കിണ്ടിയിൽ, കിണ്ടി തന്നെ അവിടെ മനസ്സിലാവും, ഒരു വാലുള്ള സാധനമാണ് കിണ്ടി. പഴയ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അതുകൊണ്ടാണ് ഒതു കൊടുക്കലൊക്കെ, ഇപ്പോഴാണ് ഈ പൈപ്പും വെള്ളമൊക്കെ വെള്ളം. കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് വേണം ബാത്റൂമിൽ ഉപയോഗിക്കാൻ. അങ്ങനെ ഞാൻ കിണ്ടിയിൽ വെള്ളം കുട്ടിക്കാലത്ത് അങ്ങനെ എടുത്ത് പരിചയിച്ചത് കൊണ്ട് എനിക്കൊരു പ്രയാസം തോന്നിയില്ല. കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി, പഴയ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, മെഗിടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു മരത്തിന്റെ ചവിട്ടിട്ട്, ആ മരത്തിന്റെ മുകളിൽ കൂടി ചവിട്ടി ഇങ്ങനെ പോകുന്ന ഒരു സാധനം മെഗിടി എന്ന് പറഞ്ഞിട്ട്.
ഒരു ഇങ്ങനെ ഒരു മൂക്കുണ്ടാവും എന്റെ മോള് രണ്ട് വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോ ഒരു മവടി വെച്ച കെട്ടിയിട്ട് കുറച്ച് നടക്കാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞാല് അഭ്യാസം കളിക്കേണ്ടി വരും. അതുപോലെ പല സംഗതി പഴയ കാലത്തുള്ളതില്ല. ഇപ്പൊ അടുത്ത് ഞാൻ കുട്ടികളോട് വെച്ച് മോരുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അറിയുന്നു, കുട്ടികൾക്കാർക്ക് അറിഞ്ഞൂടാ മോരുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, കാരണം പശുവിനെ തന്നെ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. അങ്ങനെയായി മാറിപ്പോയി, ലോകം തന്നെ മാറിപ്പോയി. അപ്പൊ ഈ കിഡ്നിയിൽ വെള്ളം എടുത്ത് പൊതുവെടുത്തിട്ടു, കിഡ്നിയിൽ വെള്ളം കൊണ്ട് ഉപയോഗിച്ചിട്ട് പരിചയമുള്ളത് കൊണ്ട് എനിക്ക് പ്രയാസം തോന്നില്ല കിഡ്നിയിൽ വെള്ളം എടുത്ത്. പക്ഷേ എനിക്ക് എന്റെ മനസ്സിലപ്പോ ഒരാശയം തോന്നി, ചെറിയ കിഡ്നിയിലെ വെള്ളം കൊണ്ട് എനിക്ക് ശുദ്ധീകരണത്തിന് മതിയായി. അതേ ഞാൻ ബക്കറ്റും പാട്ടയും വെച്ചിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നതെങ്കിൽ ആ കിണ്ടിയിലെ വെള്ളത്തിന്റെ ഒരു 3-4 ഇരട്ടി ഞാൻ ചെലവാക്കി തീർത്തിട്ടുണ്ടാവും. ഞാൻ പറയാണ്, നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കണം, വെള്ളം ചുരുക്കി ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ വന്നിട്ട് മാനേജറോട് പറഞ്ഞു, നമ്മളെ എല്ലാ ബാത്റൂമിലും എനിക്ക് കിണ്ടിയാക്കണം. കാരണം ബക്കറ്റിൽ വെള്ളം കോപ്പയിൽ എടുത്തിട്ട് നമ്മൾ ഒഴിക്കുമ്പോ നമ്മൾ നെജസ് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറഞ്ഞ വെള്ള, ബാക്കി മുഴുവൻ വെറുതെ പോയി പോവാണ്. ബാക്കി ഈ പാട്ടയിലെ വെള്ളം തീർത്തു നമ്മൾ ഒഴിക്കുകയാണ്, ഉപയോഗമുള്ളതോ വളരെ കുറഞ്ഞ വെള്ളമാണ്. അപ്പോ ഈ വെള്ളം നശിപ്പിച്ച വകയിൽ നമ്മൾ കുറ്റക്കാരാണ്. ഒരു സാധനവും വെറുതെ നശിപ്പിക്കാൻ പാടില്ല, വെള്ളം പ്രത്യേകിച്ചും പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അനാവശ്യം ചെലവഴിക്കുന്ന ഒരു ശൈത്താന്റെ കൂട്ടാളികളാണ്. ശൈത്താൻ നമ്മളെ പല വിധത്തിലും പറ്റിച്ചു കളയും, പല വിധത്തിലും നമ്മൾ അബദ്ധത്തിൽ ചാടിക്കും. അപ്പൊ ശൈത്താനിൽ നിന്ന് കാവൽ കിട്ടാൻ കാരണമാണ് 100 ദിക്ര്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ചോദിക്കട്ടെ, ഒരു 100 ആളുകൾ ഈ സദസ്സിൽ വെച്ച് ഞാൻ അങ്ങനെ ചൊല്ലിയിട്ട് ഓരോ ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയാൽ ശൈത്താനിൽ നിന്ന് കാവൽ കിട്ടൂന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇമാം ബുഖാരിയും മുസ്ലിമുമാണ്. ബുഖാരിയിലും മുസ്ലിമിനുമുള്ള ഹദീസാണ്. ഒരു മുസ്ലിമും തർക്കത്തിന് അവകാശമില്ല. സുഹൃത്തുക്കളെ, ദിക്റുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കണം. അതിന് വലിയ സമയം വേണോ? നമ്മൾ വെറുതെ സ്വറ പറഞ്ഞ് എത്ര നേരം നോക്കി ആ സമയം തിരിച്ചു വരുമോ? നമ്മളെ അല്ല പടച്ച ദിവാദത്തിന് വേണ്ടിയല്ലേ സമയം കഴിഞ്ഞു പോയില്ലേ? സമയം കഴിഞ്ഞു പോയില്ലേ? കാലം കഴിഞ്ഞു പോയില്ലേ? കൊണ്ടുപോകാൻ എന്ത് കയ്യിലുണ്ട്? ഓരോരുത്തരും ആലോചിക്കേണ്ടതില്ലേ? واعبدوا الله ولا تشركوا به شيئا. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ആ തൗഹീദിന്റെ കലിമത്ത് ഏറ്റവും കൂടുതൽ നന്നായി പ്രകടിപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ദിക്റാണ് ഈ ദിക്റ്. അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്ത മഹത്വമുള്ള ദിക്റാണ്. എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർ ഈ സദസ്സിന്റെ സമ്മാനം ലഭിച്ചവനാണ് കേട്ടോ. ഞാന് തൃശൂർ ജില്ലയില് വാടാനപ്പള്ളി ഒരു പരിപാടിക്ക് പോയി. പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരാൾ 10,000 രൂപ തന്നു സിറാജുള്ളയിൽ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ SYS ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോ ആ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു, നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ 40 ദിവസം തക്ബീർ ചൊല്ലിയ ഉടനെ, ഇമാമ് തക്ബീർ ചൊല്ലുമ്പോ തന്നെ സദസ്സിൽ സഫിൽ ഉണ്ടാകുക, തക്ബീർ ചൊല്ലിയ ഉടനെ നമ്മളും തക്ബീർ ചൊല്ല, അങ്ങനെ ഒരു 40 ദിവസം 5 നേരത്തെ നിസ്കാരം ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ കുത്തിബത്തുൽഹു ബറാഅത്താനി ബറാഅത്തു മിനന്നാരി വബറാഅത്തു മിനന്നിഫാഖ് ഫതുഹുൽ മുഇൻ ഉണ്ടല്ലോ, അവൻ അവന്റെ ഈമാൻ തെറ്റി പോവില്ല, അവന് മുനാഫിഖായി പോവില്ല. നിഫാഖിൽ നിന്ന് കാവലാണ് അവൻ, നരകത്തൊന്നും കാവലാണ് എന്ന് നിങ്ങൾ ക്ലാസ് പറഞ്ഞിരുന്നു. ഫതുൽമേലുള്ളതാണ് തലിമിക്കൊക്കെ അറിയാ. അത് കേട്ടപ്പോ ഞാൻ 10,000 രൂപ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കി. അങ്ങനെ ഒരു 40 ദിവസം ജമാഅത്തായിട്ട് നിർവഹിക്കാനുള്ള തൗഫീഖിന് വേണ്ടി അൽഹംദുലില്ലാ ഞാൻ 40 പൂർത്തീകരിച്ച് 10,000 പിടിച്ചോളി തന്നെ ഒരാൾ 10,000 രൂപ. ഞാൻ പറഞ്ഞു വന്നത് ഫലം കിട്ടുന്നവരുണ്ടാവും, ഫലം കിട്ടുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും, അവര് സമ്മാനം നേടിയെടുക്കും.
അവർ കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്താൻ തീരുമാനിക്കും. അവരാണ് വാസ്തവത്തിൽ ബുദ്ധിയുള്ളവർ, അവരാണ് ചിന്തയുള്ളവർ. കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണം. അതിൽ ഇടക്കങ്ങ് പറയാണ്, സിറാജുൽഹുദ ഓർമ്മയായി പറഞ്ഞുകൊണ്ട് പറയാം. സിറാജുൽഹുദയുടെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിട്ടുണ്ട്. സിൽവർ ജൂബിലി നിശ്ചയിച്ച് സിൽവർ ജൂബിലി തുടങ്ങി. അതിന്റെ സമാപനം വരുന്ന ഫെബ്രുവരി 3, 4, 5 സമാപനം. അതിന് മുമ്പാണ് സമ്മേളനങ്ങളൊക്കെ. കാസർഗോഡ് ജില്ലയിലുള്ള എല്ലാ ഫാമിലികളെയും സിറാജുൽഹുദയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫാമിലികളെ, കാരണം സിറാജുൽഹുദ കേൾക്കാൻ തുടങ്ങി 25 കൊല്ലമായി, കാണാത്ത പലരും. അവർക്ക് കാണൽ മാത്രമല്ല, ഒരു ഫാമിലി തസ്കിയ എന്ന് പറഞ്ഞാൽ മുഴുവൻ കുടുംബങ്ങൾക്കും ഒരു ദിവസം രാവിലെ 9:30 മുതൽക്ക് വൈകുന്നേരം 4 വരെ ക്ലാസ്, അതോടുകൂടെ നല്ല ഒരു ദുആയി. അതിന് കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ ഫാമിലികളെയും, സ്വന്തം ഭർത്താവിനെയും കൂട്ടി, ആങ്ങളിനെയും കൂട്ടി, വാപ്പനെയും കൂട്ടി, അങ്ങനെ ബന്ധപ്പെട്ടവരെയും കൂട്ടിയിട്ട് ഫാമിലികളെ മുഴുവനും സിറാജുൽഹുദയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന് ഓരോ ജില്ലക്ക് ഓരോ ദിവസമാണ്. കാസർഗോഡ് ജില്ലക്ക് December 24 സ്കൂളില്ലാത്ത സമയമായ കുട്ടികളെയും കൂടി കൂടി ശ്രദ്ധിക്കാനുള്ള അവസരം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്തേക്കും തീരുമാനിച്ചത്. അതിൻഷാല്ലാ പിന്നീട് നമ്മുടെ ജില്ലയിൽ പ്രചരണ സമിതി ഒക്കെ വരുമ്പോൾ അത് മുഖേന നിങ്ങൾക്ക് അറിവ് വേറെ കിട്ടും. ഇപ്പൊ ഞാൻ കിട്ടിയ സമയത്തങ്ങ് പറഞ്ഞതാ, പഴയ കാലം പോലെ കൂടുതൽ ഉറക്ക വയ്ക്കാനും കൂടുതൽ വേദന പറയാനൊന്നും ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരെയും വന്ന് വേദന പറയാനൊന്നും കയ്യില്ല. കിട്ടിയ സമയത്ത് അങ്ങോട്ട് പറഞ്ഞതാ. സുഹൃത്തുക്കളെ, പറഞ്ഞു വന്നത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇന്നലെ ഒരാൾ വിളിച്ചു, മെഞ്ഞാത് വേറൊരാൾ വിളിച്ചു. ഈ ഫാമിലി പ്രശ്നങ്ങൾ എത്രയാ പ്രശ്നം. സുബ്ഹാനല്ലാഹ്, ഭർത്താവിന് ഭാര്യയെ പറ്റി കംപ്ലൈന്റ്, ഭാര്യക്ക് ഭർത്താവിനെ പറ്റി കംപ്ലൈന്റ്, പിന്നെ ഉമ്മാനെ പറ്റി മകന് കംപ്ലൈന്റ്, മകനെ പറ്റി ഉമ്മാക്ക് കംപ്ലൈന്റ്, പിന്നെ മകന്റെ ഭാര്യയെ പറ്റി ഉമ്മാക്ക് കംപ്ലൈന്റ്, പെങ്ങളെ പറ്റി പുതിയാപ്പളക്ക് കംപ്ലൈന്റ്, ഇങ്ങനെ കംപ്ലൈന്റ് തന്നെ. നമുക്ക് സംസ്കരണം ഇല്ലായിട്ടല്ലേ. ഇസ്ലാമിന്റെ ചിട്ടയനുസരിച്ച് ഓരോ സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കാൻ ഒരുങ്ങിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എവിടെങ്കിലും മനസ്സമാധാന കുറവുണ്ടോ? എവിടെങ്കിലും അല്ല ഫാമിലിയും പ്രശ്നമുണ്ടോ? അപ്പൊ ശരിക്ക് നല്ല ക്ലാസുകൾ ഫാമിലികൾക്ക് കിട്ടേണ്ടതുണ്ട്, ഉത്ബോധനങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് ഫലവത്താവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് ഫലവത്താക്കി തട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണെങ്കിൽ ഈ ട്രെയിനിന് പോകണം സഹോദരന്മാരെ. അപ്പൊ നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അത് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടപ്പാടുള്ള രണ്ടുപേര് നിങ്ങളെ മാതാപിതാക്കളാണ്. ബാപ്പ ഉമ്മയോട് നല്ല നിലക്ക് നിൽക്കണം. പോരാവബിദിൽ ഖുർബാ, കുടുംബക്കാർക്ക് നന്മ ചെയ്യണം. വലിയ താമാ, അനാഥ മക്കൾക്ക് ഗുണം ചെയ്യണം, നന്മ ചെയ്യണം. വൽ മസാകീൻ, സാധുജനങ്ങൾക്ക് നന്മ ചെയ്യണം. വൽ ജാരിദിൽ ഖുർബാ, അടുത്ത അയൽവാസികൾക്ക് നന്മ ചെയ്യണം. വൽ ജാരിൽ ജുനിബി വസാഹിബി ബിൽ ജംബി, ദൂരെയുള്ള അയൽവാസികൾക്കും നന്മ ചെയ്യണം. കൂടെ കൂട്ടുജീവിതം നയിക്കുന്നവർക്ക് നന്മ ചെയ്യണം. അതേ ഒന്നായി പഠിക്കുന്നവര്, ഒന്നായി സ്റ്റാഫായിട്ട് തൊഴിലെടുക്കുന്നവര്, ഒന്നായി ഒരു റൂമിൽ താമസിക്കുന്നവര്, ഒരു കമ്പനിയിൽ തൊഴിലെടുക്കുന്നവര്, ഒരു പീടികയിൽ തൊഴിലെടുക്കുന്നവര്, അങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നവര്, അങ്ങനെയുള്ളവർക്കെല്ലാം പരസ്പരം നന്മ ചെയ്യുന്നവരാകണം. ഒരാൾക്കും ശല്യം പാടില്ല. യാത്രക്കാർക്കും നന്മ ചെയ്യണം. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളെ കസ്റ്റഡിയിലുള്ള അടിമകളിൽ ഇല്ലല്ലോ സർവന്റുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. അല്ലാഹു ജല്ല ജലാലുഹു അഹങ്കാരിയെ ഇഷ്ടപ്പെടൂല. സ്റ്റാറ്റസ് നടിച്ച് നടക്കുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടൂല. താഴ്മയോടുകൂടി ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, ഞാൻ വലിയ കടപ്പാടുകൾ ഉള്ളവനാണ്, ആ കടപ്പാടുകൾ വീട്ടാതെ ജീവിച്ചാൽ എന്റെ റബ്ബിന്റെ കോടതിയിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു.
പോകുന്നതാണ്, ഞാൻ അവിടെ കുടുങ്ങി പോകുന്നതാണ് എന്ന ബോധത്തോടുകൂടെ ജീവിച്ച് മരിക്കണം. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിച്ച ഈ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ പൊരുത്തപ്പെട്ടതാക്കി തരട്ടെ. നമ്മുടെ ഈ പരിപാടിയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളടക്കം എല്ലാ മഹാന്മാരെയും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഉമ്മ ബാപ്പമാർ ഉസ്താദ്മാർ നമ്മുടെ സ്നേഹിതന്മാര് സന്താനങ്ങൾ ഭാര്യമാര് ഭർത്താക്കന്മാര് കുടുംബങ്ങൾ അയൽവാസികൾ നമ്മളുമായി ബന്ധം സ്ഥാപിച്ചവർ നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും ഒക്കെ സഹായിച്ചവരാര് മരിച്ചു പോയവരുണ്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും എല്ലാം അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സ്വർഗം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഇവിടെയുള്ള ഭംഗിക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള പവറിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ആരോഗ്യത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ആയുസ്സിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള സമ്പത്തിന് നിലനിൽപ്പില്ല, ഇവിടെ പണിതുയർത്തുന്ന കൊട്ടാരങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള വാഹനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള സ്റ്റേജുകൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള നേതൃത്വത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള കൂട്ടാളികൾക്ക് നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ലോകം പാരത്രിക ലോകമാണ്, മരണശേഷമുള്ള ലോകമാണ്. ആ ലോകത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ എത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു തങ്ങളവറുകളും അതുപോലെ നമ്മുടെ നേതാക്കളും പ്രവർത്തകരും പലരും ഹജ്ജ് കഴിഞ്ഞു വരുന്നവരാണ്. അവരുടെ എല്ലാം കർമ്മങ്ങളും നമ്മളെ കർമ്മങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. തങ്ങൾ വന്നുകൊണ്ട് എനിക്ക് വളരെ സമാധാനമായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി വ അസ്ഹാബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് വളരെ കുറഞ്ഞവരാണ്, അമൽ തീരെ ഇല്ലാത്തവരാണ്. അല്ലാഹുവേ, ഒരാളെയും ഉപദേശിക്കാനോ ഒരു സദസ്സിലെങ്കിലും വാഴ്ന്നു പറയാനോ യാതൊരു അർഹതയും ഈ പാവപ്പെട്ട എനിക്കില്ല. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവാണ് നീ. ഞങ്ങളെ രഹസ്യത്തിലോ പരസ്യത്തിലോ നീ പൊരുത്തപ്പെടാത്തതെന്തു സംഭവിച്ചു പോയിട്ടുണ്ടോ? നീ അറിയാത്തതില്ല, നിനക്ക് മറതിയില്ല. ഏത് കാര്യങ്ങൾ രഹസ്യത്തിലോ പരസ്യത്തിലോ നീ കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? നീ വിരോധിച്ചത് സംഭവിച്ചു പോയിട്ടുണ്ടോ? ഞങ്ങളിൽ എന്തിന് ന്യൂനതകൾ പോരായ്മകൾ വന്നിട്ടുണ്ടോ? അതെല്ലാം പരിഹരിക്കാൻ അധികാരമുള്ള രാജാവാണ് നീ. മാപ്പ് തരാൻ അധികാരമുള്ള രാജാവാണ് നീ. ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് നിനക്കൊരു സ്ഥാനവും വർദ്ധിക്കാൻ നിനക്കൊരു സ്ഥാനത്തിൻ്റെ കുറവില്ലല്ലോ അല്ലാ. ഞങ്ങളെ രക്ഷിച്ചത് കൊണ്ട് നിന്നെ ഒരാളും ചോദ്യം ചെയ്യാനില്ലല്ലോ അല്ലാ. അടിയങ്ങളായ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും ഉസ്താദുമാർക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മോമിനികൾ മോമിനാത്തുകൾക്കും ഞങ്ങളെ ജീവിതത്തിൽ വന്ന സർവ തെറ്റുകുറ്റങ്ങളും മാപ്പ് ചെയ്യണേ അല്ലാ. ഖൈറായ പ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നീ പൊരുത്തപ്പെടാത്ത ചിന്തകളോ അഹങ്കാരമോ അഹംഭാവമോ ലോകമാന്യമോ അനാവശ്യമായ ചിന്തകളൊന്നും ഞങ്ങളെ കൽബിലിട്ട് ഞങ്ങളെ നശിപ്പിക്കരുത് അല്ലാ. നീ തന്ന നാവുകൊണ്ട് നീ പൊരുത്തപ്പെടാത്തത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് അല്ലാ. നീ തന്ന മുഴുവൻ അവയവങ്ങളും നിന്റെ പൊരുത്തത്തിൽ ബന്ദ് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർ ലോകത്തെവിടെയുണ്ടോ അവരുടെയും ഞങ്ങളുടെയും ഖൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കുമുള്ള രോഗങ്ങളോ പ്രശ്നങ്ങളോ എന്താണെങ്കിലും നീ പരിഹരിക്കണേ അല്ലാ.
മഹാനായ താജുൽ ഉലമ ഉമർ ഫാറൂഖ് തങ്ങൾ നൂറുൽ ഉലമ തുടങ്ങി ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഏതൊക്കെ സയ്യിദന്മാരുണ്ടോ ആലിമീങ്ങളുണ്ടോ മോമിനീങ്ങളുണ്ടോ മോമിനാത്തുകളുണ്ടോ അവരെല്ലാവരെയും ഞങ്ങളെ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ സാധുക്കളായ ഞങ്ങളെ അമലുകൊണ്ടല്ല നിന്റെ ഫതിലുകൊണ്ട് ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും ആഖിബത്ത് നന്നാക്കണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الحمد لله بايار تنگلو اتي سيد ماركو وندر لينك باس باندك وندر لينك 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 وندر لينك